Hi friends, welcome back to our channel, Two Sisters. इन्हें जंगल से हम अपने जवालरी से इतने प्लास्टिक बोतल रील्स हैं ना, अब लेट्स गेट द वीडियो. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ റീയൂസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ഹാഫ് പോർഷൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. കട്ട് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഇത് കണ്ട ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത്രയ്ക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയ്ക്കാണ് ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഇത്രയ്ക്കും മതിയാവും. അപ്പോൾ നമുക്കിനി ഈ ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇതൊന്ന് ആദ്യം നേരെ വെക്കണം കേട്ടോ. അത് എപ്പോഴും ഇപ്പോൾ ഇങ്ങനെ ചുളുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നേരെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോ ഇതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതും കൂടി അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യാനുള്ളത് ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിനങ്ങ് ഇങ്ങനെ വെച്ചിട്ട് കണ്ട ഇങ്ങനെയാണ് കിട്ടേണ്ടത് കണ്ടോ. ഇങ്ങനെ പീസാക്കി കിട്ടണം. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലവറിന് എത്ര പെറ്റൽസ് വേണം അപ്പോൾ അത്രയ്ക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോന്നും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പെറ്റൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു പെറ്റലിൻ്റെ ഇത് വരച്ചെടുക്കാൻ പോവാണ്. പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. നമുക്ക് അറിയണ രീതിയിൽ വരയ്ക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ശരിയാക്കാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണ് ഇപ്പോൾ വരച്ചേക്കണത്. ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറുതായി കിട്ടും. നമുക്ക് ഇത് ഈ വരച്ച ഇത് എടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് അപ്പോൾ ഞാനങ്ങനെ നാല് ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒട്ടി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് എനക്കാതെ വെക്കണം. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ അമർത്തി പിടിക്കാം. എന്നാൽ എനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഒട്ടിക്കോളും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരമായിട്ടുണ്ട്, ഏകദേശം കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശേഷം നമ്മൾ ഇത് നടുവിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു മിറർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മിറർ മതി കേട്ടോ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഒരു മിറർ എടുക്കാം. അപ്പോൾ ഇതാ ഒരു മിറർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഈ ഒരു സെൻറ്റർ ഇവിടെ ഒരു മിഡിൽ പോർഷനായിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഇത് നമുക്കിവിടെ ഒട്ടിക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഫ്ലവറിന് നമുക്ക് പെയിൻ്റ് അടിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ വൈറ്റ് പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈ ആവാൻ വെക്കാം. കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഒട്ടിക്കുന്നത് ഈ ബോട്ടിലിമയാണ്. അപ്പോൾ ഈ ബോട്ടിലിമ ഞാൻ ഗ്രീൻ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആക്കി എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കളറ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ.
ഒരു ഒരു കോട്ടാണ് കൊടുത്തേക്കണം അപ്പോൾ ഇനി നമുക്ക് ആ ഫ്ലവറുകൾ ഒട്ടിക്കാം അപ്പോൾ അതിനായിട്ട് ഞങ്ങളിപ്പോൾ മൂന്ന് ഫ്ലവറുകൾ ഉണ്ടാക്കി എടുത്തു കേട്ടോ ആ ബോട്ടിലിൻ്റെ ബാക്കിയുള്ളത് വെച്ചിട്ട് അപ്പോൾ ഒരു റെഡും ഒരു ഗ്രീനും ഒരു വൈറ്റും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ ഗ്രീനുമേ ഞാൻ ഗ്ലിറ്റർ പൗഡർ ഇട്ടിട്ടുണ്ട് റെഡും ഗ്ലിറ്റർ പൗഡർ ഇട്ടിട്ടുണ്ട് വൈറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഈ മൂന്നെണ്ണവും നമുക്ക് ആ ബോട്ടിലിൻ്റെ ഒട്ടിക്കാം അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഒട്ടിക്കിട്ടാനായിട്ട് അപ്പോൾ അത് സമയം കൊണ്ട് ബാക്കി വന്ന കുറച്ച് പീസസും കൂടി ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് വെച്ചിട്ട് വരച്ചിട്ട് കട്ട് ചെയ്യാം അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടിയും ഡെക്കറേഷൻ അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഡെക്കറേഷനായിട്ട് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഡോട്ട്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നുമില്ലല്ലോ ഇവിടെ ഒരു ഇതുമില്ലല്ലോ ഭംഗി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വുള്ളൻ ത്രെഡും കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ അതും കൂടി നമുക്ക് ചുറ്റി കൊടുക്കാം നമ്മുടെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈസി പ്ലാസ്റ്റിക് ബോട്ടിൽ റീയൂസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്